ഇന്നയോളം മാനവരാശിയുടെ ഇടയിൽ രാഷ്ട്രീയപരമായ മതപരമായിരിക്കുന്ന ഒരു ഐക്യതയോ സമാധാനത്തിന്റെ അന്തരീക്ഷമോ നിലനിന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നിലനിന്നിരുന്നുവെങ്കിൽ ബാബിലോൺ, മെദ്യപേർഷ്യ, ഗ്രീസ്, റോം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം, സോവിയറ്റ് യൂണിയൻ, ഇന്ത്യയിലെ മഗധഗുപ്ത മൗര്യ മുഗള സാമ്രാജ്യങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന സാമ്രാജ്യങ്ങൾ എന്നേക്കുമായി നിലനിൽക്കുമായിരുന്നു. ഏറിയാൽ 300 അല്ലെങ്കിൽ 500 1000 വർഷത്തിൽ മാത്രം നിലനിന്നിരുന്ന ഇത്തരത്തിലും സാമ്രാജ്യങ്ങളെല്ലാം കാലയവനികളിലേക്ക് മറയപ്പെട്ടതിന്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത്, ഇവിടെ മനുഷ്യനെ അംഗീകരിപ്പാൻ കഴിയാത്ത വിധത്തിൽ മനസാക്ഷി മരവിക്കപ്പെട്ടവനായി മൃഗതുല്യമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ തത്വസംഹിതകളും മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ പര്യാപ്തമല്ലാതെ വരികയാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് ഇസങ്ങൾ ഇവിടെ ഉടലെടുത്തിട്ടുള്ളത്. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുദിനവും വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെയാണ് അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും ആകട്ടെ അവന് സമാധാനം കൊടുക്കുക എന്നതിനേക്കാൾ അപ്പുറമായി അവന്റെ സാംസ്കാരിക ബോധവും മനുഷ്യത്വപരമായിരിക്കുന്ന ഇടപെടലുകളും മനസാക്ഷിയും മരവിക്കപ്പെട്ടവരായി ഒരു മൃഗതുല്യമായി തീർന്ന് സമൂഹത്തിൽ അരാജകത്വം അഴിച്ചുവിടുന്ന ഒരു ഗതികെട്ട അനുഭവത്തിലേക്ക് എത്തപ്പെട്ടു നിൽക്കുകയാണ്. മദ്യം വരുത്തിവെച്ച വിനകൾ ഏറെയാണ്. എണ്ണമറ്റ സംഭവങ്ങൾ, കണക്ക് പറയുവാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ നീടുനീളെ കിടക്കുന്ന ദാരുണമായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കരിവഞ്ചാൽ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട ഈ പട്ടണത്തിന്റെ നടുത്തളങ്ങളിൽ നടന്നിട്ടുള്ള അരിംകൊലപാതകങ്ങൾ, കത്തിക്കുത്തുകൾ, അടിപിടി കേസുകൾ, പീഡനങ്ങൾ, പിടിച്ചുപറികൾ, ഭവനഭേദനങ്ങൾ, ഇങ്ങനെ കലുഷിതമായ പ്രശ്ന സങ്കീർണമായ ഇളയമറിഞ്ഞ തിരമാലകൾ പോലെ, കലങ്ങിയൊഴുകുന്ന പുഴകൾ പോലെ മനുഷ്യന്റെ സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക, ധാർമ്മിക ജീവിതങ്ങൾ തകർന്നടിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ സമൂലമായിരിക്കുന്ന മാറ്റം വരുത്തുന്നു. എന്താണ് അതിന് തെളിവ്? ഒരു തെളിവുമല്ല. മറ്റെങ്ങും കടലും കടലാഴികളിലും കടന്നു പോകേണ്ടതായിട്ടില്ല. ഞാൻ തന്നെ അതിന് ഏക തെളിവാണ്. എന്റെ അമ്മ മാറത്തടിച്ച് നിലവിളിച്ച ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു നല്ല മകനായി, നല്ലൊരു പൗരനായി തീരത്തക്ക നിലകളിലേക്ക് എന്നെ മാറ്റിയെടുത്ത ഒരു ഇസമുണ്ട്. ഇവാഞ്ചലിസം എന്നാണ് അതിന് പറയുന്നത്. ഇവാഞ്ചലിസം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇവാഞ്ചലിസം എന്ന് പറയുന്നത് സുവിശേഷമാണ്. എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? കേൾക്കാൻ കൊള്ളാവുന്ന, കാണാൻ കൊള്ളാവുന്ന, പാടാൻ കൊള്ളാകുന്ന, ചിന്തിക്കാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. എന്താ ഈ സുവിശേഷം എന്ന് പറയുന്നത്? കാലത്തിന്റെ കതിരുവനായി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വ്യക്തി പ്രഭാവത്തിന്റെ ജനന ജീവിത മരണ അടക്ക പുനരുത്ഥാനത്തിന്റെ ചരിത്രമാണ് സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്? ഇവിടെ അവതാരങ്ങളെ കുറിച്ച് ഒത്തിരി പറയാനായിട്ടുണ്ട്. ഇവിടെ അവതരിച്ചിട്ടുള്ള അവതാരങ്ങളുടെ ചരിത്രം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചിട്ട് നീതിമാന്മാരെ രക്ഷിപ്പാൻ വേണ്ടി അവതരിച്ച അവതാരങ്ങളെ ഇവിടെയുള്ളൂ. പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്നു, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായിരിക്കുന്ന വചനമാകുന്നു. അതെ, ഇവിടുത്തെ മതങ്ങൾ മനുഷ്യനെ വിഭാഗതയുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ അകറ്റി വെച്ചിട്ട് ഓരോ കാലത്തിനും സമയത്തിനും ദിവസങ്ങൾക്കും അനുസരിച്ച് ദൈവത്തെ കാണാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ ഏതൊരു മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതിൽ പണ്ഡിതനെന്നും പാമരനെന്നും കുചേലനെന്നും കുബേരനും സ്ത്രീ പുരുഷനെന്നില്ലാതെ, കറുത്തവനെന്നും വെളുത്തവനും ഇല്ലാതെ, ആ വിഭാഗിത ചിന്താഗതികളില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ഇസമുണ്ടെങ്കിൽ, ഒരു തത്വമുണ്ടെങ്കിൽ, ഒരു പ്രത്യാശാസ്ത്രമുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന യേശു ക്രിസ്തുവിന്റെ തത്വസംഹിതകൾ മാത്രമാണ്. ഇതൊരു മതമല്ല, ഇതൊരു മാർഗമാണ്. മതം വേറെ, മാർഗം വേറെ. മതം എന്ന് പറയുന്നത് എന്താണ്? സ്വാർത്ഥപരമായിരിക്കുന്ന കാര്യങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് അവരുടെ മനുഷ്യന്റെ ചോരകൾ, കഴുത്തറത്ത് ചോരകൾ കൊണ്ട് കെട്ടിപ്പോക്കുന്ന പ്രസ്ഥാനങ്ങൾ, മാഫിയ കേന്ദ്രങ്ങളാണ് മതമെന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു മാർഗമെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഈ മാർഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറയുന്നത്. മതങ്ങൾ മനുഷ്യനെ കൊന്നൊടുക്കുമ്പോൾ മാർഗം മനുഷ്യനെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതെ, ചത്തൊടുങ്ങിപ്പോയി ചാരക്കൂമ്പാരത്തിലായി പോയ മാനവകുലത്തെ ജീവിതത്തിന്റെ പുത്തൻ പുലരിയിലേക്കും പൂങ്കാവനത്തിലേക്കും കരം പിടിച്ചുയർത്തുന്ന ഒരു ഇസമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമാണ് സുഹൃത്തെ. ഞങ്ങൾ കൊളുത്തുന്ന ഈ ദീപങ്ങളുണ്ടല്ലോ, മനുഷ്യന്റെ ആത്മാവിൽ ജീവന്റെ വിളക്കുകൾ
ആളാണ് എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥമാക്കപ്പെട്ട ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അറിഞ്ഞും അറിയാതെയും പോയതായിരിക്കുന്ന തെറ്റുകളുടെ കുറ്റബോധത്തിന്റെ തടവറകൾക്കുള്ളിൽ ഒരു തടവുകാരനായി ജീവിച്ചു വന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിന്റെ പുത്തൻ പുലരിലേക്ക് വഴി നടത്താൻ ഉതകുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം മാത്രമാണ്. നാളെയുടെ ദിവസങ്ങൾ നിങ്ങൾ ഈ കേൾക്കുന്ന സത്യത്തിന് മുമ്പിൽ വില കൊടുക്കേണ്ടി വരും. സുഹൃത്തെ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി അന്യനെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുവാനുള്ള വാളിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന കൊലപാതകി, നിന്നെ കാണാൻ ഇവിടെ നിയമപാലകർക്കും നിന്നെ തടുത്തു നിർത്തുവാൻ ഇവിടെ മറ്റുള്ളവർക്കും കഴിയത്തില്ല. നിന്റെ വാഹനത്തിനുള്ളിൽ, നിന്റെ വസ്ത്രത്തിനുള്ളിലൊക്കെ നീ ആയുധം ശേഖരിച്ചു വെച്ചിട്ടുണ്ടാകാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഒരു നിസാര കാര്യത്തിന് വേണ്ടി നിന്റെ സഹജീവിയായ സമകാലികനായ സഹോദരനായ നിന്റെ പ്രിയപ്പെട്ടവനെ നെഞ്ചുകുത്തി തുരക്കാൻ വേണ്ടി നീ ഒരുക്കി വച്ചിരിക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ. ആയുധങ്ങൾ നാളെയുടെ ദിവസങ്ങളിൽ നിനക്കും നിന്റെ തലമുറകൾക്ക് നേരെ വാളായോങ്ങപ്പെടുന്ന ദിവസങ്ങൾ വരുന്നതിന് മുമ്പ് മാനസാന്തരപ്പെടാനാ സുഹൃത്തെ ഇന്ന് പകൽ ഞങ്ങൾ സുവിശേഷത്തിൽ കൂടെ നിങ്ങളോട് വിളിച്ചറിയുന്നത്. അതെ, മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്ന മാർഗം മദ്യമല്ല, മതമല്ല, മാർഗമല്ല, മരുന്നല്ല, മതിൽക്കെട്ടുകളല്ല, മന്ത്രവാദങ്ങളല്ല. അതിനപ്പുറമായിട്ട് മാനസാന്തരം എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന അനുഭവമാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നു. മാനസാന്തരം മനുഷ്യന് ആവശ്യമാണ്. സുഹൃത്തെ, താങ്കൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പരിണിത ഫലം കാലത്തിന് മുമ്പിൽ താങ്കൾക്ക് അത് കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവർ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ മാനവരാശിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തരാൻ ഒരു മാർഗം ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ്. അതുകൊണ്ട് തന്നെ സ്നേഹപുരസരം പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. മനുഷ്യന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം എന്താണ്? ജോലിയില്ലാത്തതാണോ? കൂലിയില്ലാത്തതാണോ? ജീവിക്കാൻ വീടില്ല, പണമില്ലാത്തത് കൊണ്ടാണോ? താമസിക്കാൻ വീടില്ലാത്തത് കൊണ്ടാണോ? ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ? കഴിവും വിദ്യാഭ്യാസവും സ്ഥാപനങ്ങളും ഒന്നും ഇല്ലാത്തതോ? ഇതൊന്നുമല്ല. അവന്റെ പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവനിൽ കുടികൊള്ളുന്ന പാപമാണ്. ആ പാപത്തിന് പരിഹാരം വരുമ്പോൾ സമൂഹം നന്നാകും. അതിന് രാഷ്ട്രീയ പ്രസ്ഥാനക്കാരുടെ ഇടപെടലുകൾ വേണ്ട, മതത്തിന്റെ ഇടപെടലുകൾ വേണ്ട, മറിച്ച് മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനായി ജീവിച്ചാൽ മാത്രം മതി. സുഹൃത്തെ, അങ്ങനെ മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനായിട്ട് താങ്കൾക്ക് തീരണമെന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ ഈ ഇന്ത്യ ഇന്ന് തിളങ്ങി നിൽക്കുന്നതിന്റെ കാരണത്തിന് പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത്? അത് എന്തായിരുന്നു കാര്യം? മാന്തോലും മരവുരിയും ധരിച്ചുകൊണ്ട് മരത്തിൽ ജീവിച്ചിരുന്ന, അമ്പും വില്ലും കൊണ്ട് യുദ്ധം ചെയ്തിരുന്ന മനുഷ്യനെ പരിഷ്കൃതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന സുവിശേഷമാ. അതിന് ചരിത്രം പഠിക്കണം, സ്കൂളിൽ പോകണം, പുസ്തകം വായിക്കണം. അല്ലാതെ മതത്തിന് പുറകെ, രാഷ്ട്രീയത്തിന് പുറകെ നടന്നിട്ട് സുബോധം നഷ്ടപ്പെട്ടവർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയത്തില്ല. ആശയങ്ങളില്ലാത്തവൻ, അർത്ഥങ്ങളില്ലാത്തവൻ ആക്രമണം നടത്തുവാൻ ആയുധം കയ്യിലെടുക്കുമ്പോൾ ബുദ്ധിയുള്ളവൻ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചരിത്ര ബോധത്തിൽ നിലനിന്നുകൊണ്ട് യഥാർത്ഥ അവസ്ഥകളെ നന്നായി മനസ്സിലാക്കി മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. എങ്ങനെയാണ് നമുക്ക് ഇതുപോലുള്ള വലിയ വലിയ കോൺക്രീറ്റ് ബിൽഡിംഗ് കാടുകൾ ഉണ്ടായത്? ഇത്രയും സെറ്റപ്പുള്ള വാഹനങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടായത്? നേഴ്സിംഗ് ഹോമുകളും ഹോസ്പിറ്റലുകളും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ ഉണ്ടായത്, വിദ്യാഭ്യാസം ഉണ്ടായത്? അതിന് പിന്നിലെ ചരിത്രം നിങ്ങൾ പഠിക്കൂ. ക്രിസ്ത്യൻ മിഷണറിമാർ എവിടെയാണ് രാജ്യത്തോടുള്ള ആ പ്രതിബദ്ധത, മനുഷ്യനോടുള്ള സ്നേഹം, നാടും വീടും ഒക്കെ വിട്ട് അവർ ഈ ഇന്ത്യയിലേക്ക് കടന്നുവന്ന് സുവിശേഷത്തിന്റെ സത്യം അറിയിച്ചു. ഏതാണ് ആ സുവിശേഷം? യേശു ക്രിസ്തുവിന്റെ സ്നേഹം. ജാതി വർഗ വർണ്ണ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വിഭാഗിച്ച് ഇവിടെ മാറ്റി നിർത്തിയപ്പോൾ കുഷ്ഠരോഗിയെയും കാലുപോയവനെയും കണ്ണുപോയവനെയും മാരോട് ചേർത്തിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയാൻ കഴിയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. അവരുടെ പ്രവർത്തന നിമിത്തം നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിന്റെ നിറകയിലേക്ക് എത്തപ്പെട്ടു. ഇതിനെ തിരുത്തുന്ന ചരിത്രങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നിങ്ങൾക്ക് നാളുകളിൽ നിങ്ങൾക്ക് വില കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ഇത് ചരിത്രങ്ങളെ മാറ്റി എഴുതിയിട്ട് നിങ്ങളുടെ മാർഗങ്ങളെ വ്യാജമാക്കി ഇവിടെ എഴുതി ചേർക്കാൻ ശ്രമിക്കുന്നവരെ, നിങ്ങൾക്ക് മാനസാന്തരത്തിന്റെ ആവശ്യം, മാനസാന്തരത്തിന്റെ അനുഭവം ഇവിടെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു നിർത്താം. മറ്റൊന്നുമല്ല സുവിശേഷം എന്ന് പറയുന്നത്, മനുഷ്യ ജീവിതത്തിൽ സമൂലമായിരിക്കുന്ന മാറ്റം നൽകി തരാൻ കഴിയുന്നതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. മനുഷ്യന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇവിടുത്തെ ഇസങ്ങളൊന്നും ശേഷിക്കാതിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്നേഹം, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മനുഷ്യനെ ജീവിതത്തിൽ സമൂലമായിരിക്കുന്ന മാറ്റം വരുത്തുകയാണ്. അതെ, പരസ്പരം സ്നേഹിക്കുവാൻ, മരണശേഷമുള്ള ജീവിതം കരസ്ഥമാക്കുവാൻ, ജീവിതത്തിന്റെ നല്ല നിലയിലേക്ക് എത്തപ്പെടുവാൻ. അതെ പ്രിയപ്പെട്ടവരെ, മനസ്സാക്ഷിയുള്ള ഒരു
നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ മദ്യമില്ലാത്ത, മയക്കുമരുന്നുകളില്ലാത്ത, അക്രമങ്ങളില്ലാത്ത, കൊലപാതകങ്ങളില്ലാത്ത, സമാധാനപൂർണമായിരിക്കുന്ന ഒരു അവസ്ഥയെ, ഒരു വ്യവസ്ഥിതിയെ ഇവിടെ സ്ഥാപിച്ചെടുക്കുവാൻ സുവിശേഷത്തിന് കഴിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാക്കപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ നിങ്ങൾ പ്രവാചകൻ എന്ന് പറയുന്നു, ആ വ്യക്തിയെ നിങ്ങൾ നവോത്ഥാന നായകൻ എന്ന് പറയുന്നു, ആ വ്യക്തിയെ നിങ്ങൾ ആ വിപ്ലവകാരി എന്ന് പറയുന്നു, ആ വ്യക്തിയെ നിങ്ങൾ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറയുന്നു. ഞങ്ങൾ ആ വ്യക്തിയെ പറയുന്നത് അഖില ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന ഏക രക്ഷകൻ എന്ന് പറയുന്നു, യേശു ക്രിസ്തു എന്ന് പേര് പറയുന്നു. ആരാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്? നിങ്ങൾ പറയും അവൻ വേശ്യാപുത്രനാണെന്ന്, നിങ്ങൾ അങ്ങനെ പറഞ്ഞു, പക്ഷെ അങ്ങനെയല്ല, പരിശുദ്ധാത്മാവിൽ ജനിക്കപ്പെട്ടവൻ. നിങ്ങൾ പറയും അവൻ ഒരു വിപ്ലവകാരിയാണ്. എന്ത് വിപ്ലവം ചെയ്തെന്നാണ്? അവൻ വിപ്ലവം ചെയ്തിട്ടുണ്ട്. ഏത് വിപ്ലവമാണെന്നറിയാമോ? മനുഷ്യന്റെ പാപത്തിനെതിരെയുള്ള ശക്തമായിരിക്കും വിപ്ലവം നടത്തി. കാലില്ലാത്തവർക്ക് കാല് കൊടുത്ത്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്ത്, കണ്ണിൽ വിശക്കുന്നവൻ ആഹാരം കൊടുത്ത്, അശരണരെ മാരോട് ചേർത്ത കാലത്തിന്റെ കതിരവനായ അതുല്യനായിരിക്കുന്ന വ്യക്തി പ്രഭാവം ആ യേശു ക്രിസ്തുവിൽ കൂടെ ഇല്ലാതെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല, സമൂഹത്തിന്റെ ഗതിവീതികൾക്ക് മാറ്റമുണ്ടാകുന്നില്ല. യേശുവിനെ അറിയൂ, സമാധാനം പ്രാപിക്കൂ. മദ്യപാനത്തിന്റെ ആസക്തി രക്ഷപ്പെടുവാൻ നിങ്ങൾ ഒരുപാട് മന്ത്രങ്ങൾ ചെയ്തു, മരുന്ന് കുടിച്ചു, തീർത്ഥാടനങ്ങൾ നടത്തി, പുണ്യങ്ങൾ ചെയ്തു, ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയി, നിന്റെ മകന് വേണ്ടി നീ ചിലവഴിച്ച ആ പണങ്ങളുണ്ടല്ലോ, ഏത് പണം? അവന്റെ ആസക്തിയിൽ നിന്ന്, മദ്യാസക്തി രക്ഷപ്പെടുവാൻ വേണ്ടി ആ പണം ഇനി മുടക്കേണ്ടതില്ല. നിങ്ങൾ ഒരു മലയും കയറണ്ട, ഒരു മന്ത്രവും ചെയ്യണ്ട, ഒരു മരുന്നും കുടിക്കണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിപ്പാൻ കഴിഞ്ഞാൽ അത് താങ്കളുടെ ജീവിതത്തിന് ഒരു മാറ്റത്തിന്, തുടക്കത്തിന് കാരണമായി തീരുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്താം. മനുഷ്യന്റെ പ്രശ്നത്തിന് കാരണം പാപം. പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം. യേശുവിന്റെ രക്തം സകലവിധ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിനല്ലാതെ രക്ഷിപ്പാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട സത്യം മനസ്സിലാക്കിക്കുകയോ, മരണമെന്ന കറുത്ത വേട്ടനായ താങ്കൾക്ക് പിന്നിൽ നിൽപ്പുണ്ട്, കടിച്ചു തുപ്പും. നാളെ ഈ സമൂഹത്തിൽ താങ്കൾ ഒരു ഓർമ്മചിത്രമായി തീരാൻ സാധ്യതയുണ്ട്. താങ്കളുടെ കുടുംബാംഗങ്ങൾക്ക് മുമ്പിൽ താങ്കൾ ഒരു നീറുന്ന ഓർമ്മയായി തീരുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മരണത്തെ കാതോർത്ത് ഉറക്കം വരാതെ താങ്കൾ മച്ചിലേക്ക് നോക്കി ഇരുട്ടിൽ കിടക്കുമ്പോൾ നിന്റെ മരണഭയത്തെ മാറ്റിയെടുക്കുവാൻ, ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, മാറാ രോഗത്തിന്റെ മനം മയക്കുന്ന അനുഭവത്തിൽ നിന്ന് വിമോചനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ സുവിശേഷത്തിന് കഴിയുമെന്ന് ഞാനിവിടെ ഉച്ചസ്ഥരം പ്രസ്താവിക്കുകയാണ്. മരണം ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. ഒരു കാര്യം ഓർക്കുക, മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല, മരണത്തോട് മറ്റൊന്നുകൂടി ആരംഭിക്കുകയാണ്. സന്ധ്യയെങ്കിൽ പടിപ്പുരവാതിൽ നാം കൊട്ടിയടയ്ക്കുന്നത് എന്തിനാണ് സുഹൃത്തെ? നാളെയുടെ പൊന്നുഷത്തിൽ അത് മലർക്ക തുറക്കേണ്ടതിനായിട്ടല്ലേ? അതുപോലെയാണ് മരണം എന്ന് പറയുന്നത്. ഈ ലോക ജീവിതത്തിന്റെ വാസം വിട്ടിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് ഞാനും നിങ്ങൾ പ്രവേശിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് പ്രാപിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഒന്നല്ലെങ്കിൽ നീ ശിക്ഷാവിധിക്ക് പാത്രീഭൂതനായി തീരുവാൻ, അതുമല്ലെങ്കിൽ നിത്രയ എന്ന് പറയുന്ന സത്യത്തിന്റെ കവാടങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ. അത് മദ്യവും മദരാശിയും ഒന്നുള്ളതായിരിക്കുന്ന ഒരു ലോകമല്ല. അതിനപ്പുറമായി മരണമില്ലാത്ത യുഗത്തിൽ അരുമനാഥന് മുഖം കണ്ട് ആരാധിക്കുന്ന മരണമില്ലാത്ത യുഗങ്ങൾ, അനന്ത യുഗങ്ങൾ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ആ അസുലഭമായിരിക്കും സുവർണ കാലഘട്ടങ്ങൾ. മരണശേഷമുള്ള ജീവിതം കരസ്ഥമാക്കുവാൻ, മദ്യപാനത്തിന്റെ ആസക്തി രക്ഷപ്പെടുവാൻ, പാപത്തിന്റെ കനത്ത കോട്ടകളിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ, സമാധാനപൂർണമായ ഒരു നല്ല സാമൂഹിക ജീവിയായിട്ട് ജീവിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ പണവും ആരോഗ്യവും വീണ്ടെടുത്തുകൊണ്ട് സമൂഹത്തിൽ ഒരു മാന്യത നിലനിർത്തുവാൻ. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ സാധനം സ്വാഗതം ചെയ്യുന്നു. യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാന്. കൂടെയല്ലാതെ ഒരു വിമോചനം ഭൂമിയിൽ ശേഷിക്കുന്നില്ല. ഇല്ല, ഇല്ല, ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹ ആശീർവാദങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രിയപ്പെട്ടവർക്ക് ആശംസിച്ചുകൊണ്ട് വിപ്ലവകരമായ അനുഗ്രഹത്തിന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.